ഇഡി ചോദ്യം ചെയ്ത അനിൽകുമാറിനെ കരുവന്നൂർ ബാങ്കിൽ വായ്പ എടുക്കാൻ താൻ സഹായിച്ചിട്ടില്ലെന്ന് മുൻ ഭരണസമിതി അംഗം ആന്റോ. അനിൽകുമാറിനെ സഹായിച്ചത് മാനേജർ ബിജു കരീമും സെക്രട്ടറി സുനിൽകുമാറുമാണ്. ഈട് നൽകാൻ മൂല്യമുള്ള വസ്തു ഉണ്ടെങ്കിൽ വായ്പ ലഭിക്കും എന്ന് മാത്രമാണ് താൻ പറഞ്ഞത്. 18 കോടി രൂപ ബാധ്യതയുണ്ടായിട്ടും അനിൽകുമാറിന്റെ സ്വത്ത് ജപ്തി ചെയ്യാത്തത് ദുരൂഹമാണ്. ഇഡി അന്വേഷണം നേർവഴിക്ക് തന്നെയാണെന്നും തട്ടിപ്പിൽ ബിജു കരീമിനും ബാങ്കിലെ ജീവനക്കാർക്കും പങ്കുണ്ടെന്നും ആന്റോ മനോരമ ന്യൂസിനോട് വെളിപ്പെടുത്തി. ഷഫീഖിലേടത്തിന്റെ റിപ്പോർട്ട്. കരുവന്നൂർ ബാങ്ക് ഇടപാടിൽ ഇഡി റെയ്ഡ് നടത്തിയ അനിൽകുമാർ തനിക്ക് കരുവന്നൂരിൽ ലോൺ എടുക്കാൻ സഹായിച്ചത് മുൻ ഭരണസമിതി അംഗം കൂടിയായിട്ടുള്ള ഇസി ആന്റോയാണ് എന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇസി ആന്റോയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. താങ്കളാണോ ഈ ഒരു ലോൺ എടുക്കാൻ സഹായിച്ചത്? സഹായിച്ചു എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ശരിയല്ല. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി എന്നത് ഈ പാലക്കിലുള്ള ഒരു രാജീവ് അടോളി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമ്മൾ കുറച്ച് ലോണൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു വലിയ ബിസിനസ്സുകാരനാണ്, ആൾക്ക് ലോൺ വേണം, അപ്പം ആ ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്യുമെൻസൊക്കെ ഉണ്ട്, ബാങ്കിൽ കൊണ്ടു കൊടുക്കുക, അവർ നോക്കട്ടെ, അവർ മൂല്യമൊക്കെ കണ്ടിട്ട് അവർക്ക് ലോൺ കൊടുക്കും. അതാണ് അതിലുണ്ടായിക്കണത്. പെരിങ്ങോട്ടുകരയിലുള്ള ഈ അനിൽകുമാറിന് കരുവന്നൂർ സൊസൈറ്റിയിൽ എങ്ങനെ ലോൺ കിട്ടും? അത് ക്രയവിക്രയങ്ങൾക്കെതിരല്ലേ? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഞങ്ങൾ 2016 ഭരണസമിതിയിൽ കയറിയപ്പോൾ സെക്രട്ടറി ഭരണസമിതിയിൽ എന്ന് പറഞ്ഞു ഇഷ്ടംപോലെ പൈസ അവിടെ കെട്ടിക്കെടുക്കുകയാണ്, നിങ്ങൾ നല്ല ലോണുകളെ പുറത്തുനിന്ന് കണ്ടെത്ത്, എന്നിട്ട് അവർക്ക് ലോൺ കൊടുക്കാം, അല്ലാണ്ട് ഇപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് കൂടി ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? അല്ല, റൂള് ഞങ്ങൾക്കറിയില്ലല്ലോ. അതായത് ആ സെക്രട്ടറിയാണ് വന്ന് പറയുന്ന മീറ്റിങ്ങിൽ, അതായത് പ്രസിഡന്റ് അഡ്വക്കേറ്റാണ്, അപ്പം അത് വിട്ടിട്ട് ഞങ്ങൾക്കറിയില്ലല്ലോ. നമ്മൾ നമ്മൾ JDCയും HDCയും പഠിച്ചിട്ടൊന്നുമല്ല ഭരണസമിതി ആവുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്നു, നമ്മളാവണു. അതല്ലാണ്ട് നമുക്ക് അതിൻ്റെ മേൽ കാര്യങ്ങൾ ഇപ്പം ഈ ഇവിടെ ഹെഡിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയുള്ളൂ. ബിജു കരീമിനും അതോടൊപ്പം ഈ പറഞ്ഞ സെക്രട്ടറി സുനിൽകുമാറിനും എന്തായാലും ഇത് റൂളിന് വിരുദ്ധമാണ് എന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയല്ലേ അത്? അത് സംശയമില്ലല്ലോ. ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അദ്ദേഹം, അല്ല ബിജു കരീം അവിടുത്തെ മാനേജറാണ്, അതൊക്കെ. പക്ഷെ ഇതിൽ ഞാനിപ്പോൾ ഇതിൽ ബിജു കരീമിനെയും ജിൽസിനെയാണ് കുറ്റം പറയുള്ളൂ, കാരണം അവരാണ് ഈ ഉടായ്പിന് നിന്നേക്കണേ. സെക്രട്ടറി അങ്ങനെ ഉടായ്പിന് നിന്നിട്ടില്ല, അയാളെ ഇത് ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അന്വേഷണം ഇപ്പം നേരെ പോയിക്കാണല്ലേ? വിചാരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് അന്വേഷണം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളത് നൽകിയാൽ പോണേ, അതിൽ തർക്കമില്ല. കാരണം വെച്ചാൽ അവരിങ്ങനെ ഓരോന്ന് പിടിച്ച് പിടിച്ച് പോകല്ലേ, അവർക്കിപ്പോൾ കള്ള നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടോന്നൊന്നും അന്വേഷിക്കുന്ന കാര്യം അവർക്കില്ല. എസ് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി ചോദ്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ വിവരം ശേഖരിക്കുന്നവർ, ഇഡിയുടെ സംശയ പട്ടികയിൽ ഒക്കെ ഉള്ളവർ ഓരോ ദിവസവും ഓരോ വിവരങ്ങളായി വെളിപ്പെടുത്തുകയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ അല്ലെങ്കിൽ ഈ വായ്പ എടുക്കാൻ സഹായിച്ചത് ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തുന്നു.